ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. ഗാസയിലെ പ്രധാന ആശുപത്രികളിലൊന്നായ അൽ ഖുദ്സ് ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി. യുദ്ധത്തിൽ പരിക്കേറ്റവരും അഭയാർത്ഥികളും അടക്കം 1400 പേർ ആശുപത്രിയിലും പരിസരത്തുമായി കഴിയുന്നുണ്ട് എന്നാണ് കണക്ക്. ഗാസയിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 1 ഡസനിലധികം ഭീകരരെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. യുദ്ധത്തിൽ ഇതുവരെ 8000 പേരാണ് കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും അറിയിക്കുന്നു. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ആന്റണി, ഒരു തത്വദീക്ഷയുമില്ലാത്ത യുദ്ധത്തിൻ്റെ നിയമങ്ങൾ പോലും പാലിക്കാതെയാണ് ഇസ്രയേൽ ഗാസയെ ആക്രമിക്കുന്നതെന്ന് വലിയ ആക്ഷേപം ഉയരുന്നു. പൊതുസഭ പോലും അതിനെതിരെ പ്രമേയം പാസാക്കുന്നു. എന്നിട്ടും അത്തരത്തിലൊരു നീക്കവുമായി ഇസ്രയേൽ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ആശുപത്രികൾക്ക് നേരായി ഉള്ള ആക്രമണം പോലും തുടരുന്നു. ഗാസയെ പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്നത് തന്നെയാകും ഇസ്രയേലിൻ്റെ ഉദ്ദേശം. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്? അജിം ഷാദ്, തീർച്ചയായും ആശുപത്രികൾക്ക് നേരെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അത് കഴിഞ്ഞ ദിവസവും ഈ അൽബുദ്സ ആശുപത്രി അടക്കം പ്രധാനപ്പെട്ട ആശുപത്രികൾക്ക് സമീപം വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ തവണയാണ് ഈ അൽഖുദ്സ് ആശുപത്രിക്ക് സമീപം വീണ്ടും വ്യോമാക്രമണം നടത്തുന്നത്. ഗസയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയിലുള്ള ഒരു വലിയ ആശുപത്രിയാണ് അൽഖുദ്സ്. അതുകൊണ്ട് തന്നെ അതിന് സമീപം നടത്തിയ ആക്രമണം ഒരു മുന്നറിയിപ്പ് പോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആശുപത്രി എത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന നിർദ്ദേശം ഇസ്രായേൽ സൈന്യം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ ആക്രമണത്തിൽ മരണം അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണമാകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തതിൽ. അതിൻ്റെ മുന്നറിയിപ്പും ഇസ്രായേൽ സൈന്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, ഈ ആശുപത്രി ഒഴിപ്പിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ കാര്യമെന്നാണ് റെഡ് ക്രസൻ്റ് അടക്കമുള്ള സംഘടനകൾ പറയുന്നത്. കാരണം അതിഭീകര വലിയ പരിക്കേറ്റ നിരവധി ആളുകൾ ഈ ആശുപത്രിയിൽ വെന്റിലേറ്ററിലടക്കം ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. അവരെയൊക്കെ ആശുപത്രിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നടക്കില്ല എന്നുള്ള നിലപാടിലാണ് റെഡ് ക്രസൻ്റ് അടക്കം ഉള്ള സംഘടനകളുള്ളത്. പക്ഷേ ഇസ്രായേൽ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അവിടെ നിന്ന് ആളുകളെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. പക്ഷേ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരത്തെ ഇസ്രായേലിലെ ഒരു ആശുപത്രിക്ക് ഗാസയിലെ ആശുപത്രിക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 400 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനെതിരെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ആക്രമണം നേരിട്ട് ഇസ്രായേൽ ആശുപത്രികൾക്ക് നേരെ നടത്തുന്നില്ലെങ്കിൽ പോലും ആശുപത്രികൾക്ക് സമീപം നിരന്തരമായി വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആശുപത്രി ഒഴിയണമെന്നുള്ള നിർദ്ദേശവും കൂടി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മരണസംഖ്യയും വലിയ രീതിയിലേക്ക് ഉയരുന്നു. കഴിഞ്ഞ ദിവസം 8000 മുകളിലാണ് ഈ ഗാസയിൽ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം മരിച്ച ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ആന്റണി, ഇപ്പോഴത്തെ ഈ യുദ്ധം ഇങ്ങനെ പുരോഗമിക്കുകയാണെങ്കിൽ ക്രൂരമായ ഒരു ആക്രമണം തന്നെയാണ് ഗാസ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിരവധി അന്താരാഷ്ട്ര ഏജൻസികൾ, ഐക്യരാഷ്ട്രസഭ ഒക്കെ തന്നെ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ട് പോലും അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇസ്രയേൽ ഗാസയിലേക്ക് അത്തരത്തിൽ മനുഷ്യത്വ വിരഹിതമായ ഒരു ആക്രമണം നടത്തുന്നത്. ലോകം തന്നെ അതിനെതിരെ നീങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഹമാസിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ അതിനുള്ള പല മാർഗങ്ങളുണ്ട്. അതിന് പകരം ജനങ്ങളെ, സാധാരണക്കാരെ, കുട്ടികളെ, അഭയാർത്ഥികളെ ഒക്കെ ആക്രമിക്കുന്ന ഒരു രീതി, അതിനൊരിക്കലും ഇപ്പോഴും വിടുതൽ ഉണ്ടായിട്ടില്ല. ഇസ്രയേൽ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഒരു വൈര്യനിര്യാതന ബുദ്ധിയോടെ ഒരു ഗുണ്ടാസംഘം പ്രവർത്തിക്കുന്ന രീതിയിൽ ആശുപത്രികൾ പോലും ഒഴിയണമെന്നതിലേക്ക് ഇസ്രയേൽ നീങ്ങുന്നു എന്നതാണ് അവരുടെ പുതിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഗാസയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതെ സംബന്ധിച്ച് പലസ്തീൻ അതോറിറ്റിയൊക്കെ പല വിധത്തിലും ഉള്ള പ്രതിഷേധങ്ങളുമായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലേക്ക് പോയി കഴിഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. ആന്റണി ജിസ് ജോർജ്, ഗാസയിൽ സ്ഥിതി അതിദയനീയമായി തന്നെയാണ് തുടരുന്നത്. നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയ അടുത്ത ദിവസം മുതൽ തന്നെ അതിർത്തി ഉപരോധം തുടങ്ങിയതാണ് ഇസ്രായേൽ. അവിടേക്ക് ഭക്ഷണം, വെള്ളം ഒന്നും തന്നെ കടത്തിവിടാൻ ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. പിന്നീട് ഈ അമേരിക്കയൊക്കെ ഇടപെട്ടതിന് ശേഷം 20 ട്രക്കുകൾ കയറ്റിവിടാൻ സമ്മതിച്ചു. ആകെ 34 ട്രക്കുകളിലുള്ള അവശ്യ മരുന്നുകളും ഭക്ഷണവും വെള്ളവും മാത്രമാണ് ഗാസയിലേക്ക് ചെന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അവിടെയുള്ള ആളുകൾക്ക് 23 ലക്ഷം ജനങ്ങളുണ്ട്. അവർക്ക് ആവശ്യത്തിനുള്ള മരുന്ന്
അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ അതിന് അനുവദിക്കുകയും ചെയ്യുന്നില്ല. മറ്റൊന്നുള്ളത് ഈ ആശുപത്രികൾ നേരിടുന്ന പ്രതിസന്ധിയാണ്. വൈദ്യുതി ബന്ധം നിലച്ചിരുന്നു, പകരം ഈ ജനറേറ്ററുകൾ അടക്കം ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഇന്ധനവും അവിടെ തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ച തന്നെ ആശുപത്രികൾ അടിയന്തര സേവനം മാത്രമാക്കി ചുരുക്കിയിരുന്നു. പക്ഷേ ഇനി അധികം ദിവസവും മുന്നോട്ട് പോകാൻ ആശുപത്രികൾക്ക് സാധിക്കില്ല. അത്തരത്തിൽ അവിടെയും വൈദ്യുതി ബന്ധം നിലയ്ക്കുകയാണ്. കാരണം ഇന്ധനം ലഭിക്കുന്നില്ല, ഇന്ധനം കടത്തിവിടാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. ഇസ്രായേൽ പറയുന്നത് ഇത് ഹമാസ് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ധനം ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ നിൽക്കുന്നു. അത്തരത്തിൽ ആശുപത്രികളുടെ പ്രവർത്തനം മറ്റൊരു തരത്തിൽ പ്രതിസന്ധിയിലാകുന്നു. അതിനിടയിൽ ആശുപത്രികൾക്ക് സമീപത്തടക്കം ഈ വ്യോമാക്രമണം ശക്തമായി തന്നെ ഇസ്രായേൽ തുടരുന്നു. ഒരു ഡസൻ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം 400-500 പേരൊക്കെയാണ് ദിവസങ്ങളിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ ഇസ്രായേൽ പൂർണ്ണ ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസ പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥിതിയിലേക്ക് പോകുന്നു. അവിടെ കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ, അവിടെ ഈ ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും നിലച്ചു, ഇന്റർനെറ്റ് സേവനങ്ങൾ അടക്കം നിലച്ച സാഹചര്യത്തിൽ അവിടെ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല, ചിത്രങ്ങൾ അടക്കം പുറത്തേക്ക് വരുന്നത് വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് വിജയം കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ ഗാസ പൂർണ്ണമായും ഒരു ദുരിതത്തിന്റെ കയത്തിലേക്ക് വീണ സാഹചര്യമാണ് നിലവിലുള്ളത്. ആളുകളോട് വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും ആളുകൾ വടക്കൻ ഗാസയിൽ അതിർത്തിയിൽ ഈജിപ്ത് അതിർത്തി തുറക്കും എന്നുള്ള പ്രതീക്ഷയോടെയൊക്കെ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലേക്ക് ഇസ്രായേലിന്റെ വ്യോമാക്രമണം പലതവണ ഉണ്ടായതായി ഹമാസ് അടക്കം ആരോപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും സ്ഥിതി അതിദയനീയമായി തന്നെ ഓരോ ദിവസവും ചെല്ലുന്തോറും മാറുന്നു. ഇപ്പോൾ ഇനി ആശുപത്രി സേവനങ്ങൾ, ഇപ്പോൾ അൽഗുദ്സ് ആശുപത്രി അടക്കം ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശവും കൂടി നൽകിയ സാഹചര്യത്തിൽ അത് മറ്റൊരു മഹാദുരന്തത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. അജിം ഷാദ്. ശരി ആന്റണി. ആന്റണി ജോർജ് ആണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും 1400 പേർ കഴിയുന്ന ആശുപത്രിയെ കൂടി ഒഴിപ്പിക്കാൻ, അതിനെതിരെ കൂടി ആക്രമണം നടത്താനുള്ള ഇസ്രായേലിൻ്റെ നീക്കം വളരെ പ്രതിഷേധാർഹമാണെന്ന് ലോകം തന്നെ വിലയിരുത്തി കഴിഞ്ഞ ഒരു സാഹചര്യം. ഒരുപക്ഷെ 8000 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ആന്റണി ജിസ്ജോർജ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.